നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അതും നീണ്ട എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം നേര് നേരത്തെ അറിയാൻ നേരറിയാൻ നേരോടെ നിർഭയം എന്നൊക്കെ പല ക്യാപ്ഷനുകൾ ക്യാപ്ഷനുകളാണ് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് ഞങ്ങളാണ് നേര നേരത്തെ അറിയിക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും ആദ്യം അറിയിക്കുന്നത് ഞങ്ങൾ നേരോടെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ പല അവകാശവാദങ്ങളുമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്നാൽ ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് ശേഷം മാത്രം ഇവിടെ കൊടുത്തൊരു വാർത്തയെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത് അത് മറ്റൊന്നുമല്ല രണ്ട് ദിവസത്തിനു മുമ്പ് ആലപ്പുഴയിൽ എസ് ഡി പിയുടെ വലിയ ഒരു റാലി എന്തൊക്കെയുണ്ടായിരുന്നു അതിലൊരു ചെറിയ ബീഗിരി പയ്യനെ തോളത്ത് വെച്ചിട്ട് അവനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നുണ്ട് അല്ലാതെ തന്നെ നിലത്തിറങ്ങിയിട്ട് ഈ പയ്യൻ്റേതായിട്ടുള്ള വേറെ മുദ്രാവാക്യമുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ കൊലവളി മുദ്രാവാക്യമാണ് ഹിന്ദുവിനും ക്രിസ്ത്യനും എതിരെയുള്ള കൊലവളി മുദ്രാവാക്യമാണ് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായി സകലമാന മലയാളികളും കണ്ടു കഴിഞ്ഞു പക്ഷേ അപ്പോഴൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അനങ്ങിയിട്ടില്ല ഒരു സംഗതി നടന്നതായിട്ട് പോലും അവർ ഭാവിച്ചില്ല ഒടുവിൽ ദേശീയ മാധ്യമങ്ങളിൽ അത് വാർത്തയായി അവർ രാജ്യം മുഴുവൻ കാണിച്ചതിനു ശേഷം മറ്റു നിവർത്തിയില്ലാതെ അതെ മറ്റു നിവർത്തിയില്ലാതെ അത് കാണിക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ നിർബന്ധിതരായി നിർബന്ധിതരായി അവിടെയാണ് നോക്കേണ്ടത് അപ്പോൾ ഇവരുടെ അവകാശവാദം ഓർത്തു വയ്ക്കുകയും ഞങ്ങളാണ് ആദ്യം എത്തിക്കുന്നത് ഞങ്ങളാണ് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ നേരോടെ നിരന്തരം നിർഭയം എന്ത് നേരോടെ നിരന്തരം ഇതാണോ നിങ്ങളുടെ നേരോടെ നിരന്തരം നിർഭയം മൂക്കിന് താഴെ നടന്ന ഒരു സംഭവം എഴുപത്തിരണ്ട് മണിക്കൂർ നേരം നിങ്ങളത് ഒളിച്ചു വെച്ചു കണ്ടില്ല എന്ന് എന്നടിച്ചു ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ നിൽക്കക്കളില്ലാതെ നിവർത്തിയില്ലാതെ അത് സംപ്രേഷണം ചെയ്യേണ്ടി വന്നിട്ട് നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് മറുപടി തരേണ്ടത് ഇത് ഏത് കാലമാണ് ആരാണ് ഈ ഇന്ത്യ ഭരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു ഇതിലും വലിയ മുദ്രാവാക്യങ്ങൾ കാശ്മീരിൽ കേട്ടിട്ടുണ്ട് കാശ്മീരി ജനത അവരതിൻ്റെ തിക്തബലങ്ങൾ അനുഭവിക്കുകയും ചെയ്താണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടുന്ന് ഓടി ജീവഭയം കൊണ്ട് ഓടി ഡൽഹിയിലും ഹരിയാനയിലും മറ്റുമൊക്കെ ക്യാമ്പ് ചെയ്ത് വർഷങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് മുപ്പത് വർഷത്തോളമൊക്കെ തെരുവിൽ റോഡിനെ റോഡരിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് എന്ന ചരിത്രം ഇന്ന് ഇന്ത്യക്കാർക്കറിയാം അങ്ങനെ മറ്റൊരു ചരിത്രം കൂടി ഉണ്ടാവാതിരിക്കാം മറ്റൊരു കേരള ഫയൽ കൂടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജാഗരൂകരായിരിക്കേണ്ട മാധ്യമങ്ങൾ കാണിച്ച അക്ഷന്തികമായ തെറ്റിനെ പറ്റിയാണ് ഈ പറയുന്നത് ഇതാണ് അക്ഷരാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം അത് പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ഒരു മിനിറ്റ് പോലും താമസിക്കാതാണ് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളുടെ അടുക്കൽ സത്യം സത്യമായി വരുന്നത് ഇന്നൊരു വ്യാജ ന്യൂസ് വ്യാജ വാർത്തി വാർത്തയ്ക്ക് കേവലം മണിക്കൂറുകളുടെ മാത്രം ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇനിയുള്ള കാലം ജനങ്ങളുടെ ഒപ്പം അറിയേണ്ട വാർത്തകൾ മൂടി വെക്കാതെ അവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഞങ്ങൾക്കവരും അതായത് സോഷ്യൽ മീഡിയകൾ ആ ഓർമ്മയുണ്ടെങ്കിൽ ഇതേപോലുള്ള പിതൃശൂന്യത നിങ്ങൾ കാണിക്കില്ല ഒരു കൊലവലി മുദ്രാവാക്യം നടത്തി അതാരും ആവട്ടെ ആ വാർത്ത ജനങ്ങളെ അറിയിക്കാനുള്ള കടമ നിങ്ങൾക്കൊണ്ടും ബാധ്യമ ബാധ്യത നിങ്ങൾക്കൊണ്ടോ നിങ്ങളത് ചെയ്തില്ല പരമാവധി പൊതിഞ്ഞു വെച്ചു വെള്ള വെള്ളപൂശ നോക്കി അറിഞ്ഞില്ലായെന്നടിച്ചു ഒടുവിൽ ദേശീയ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ നിൽക്കക്കല്ലാതെ അത് സംപ്രേഷണം ചെയ്യേണ്ടി വന്നു ഓർക്കുക നിങ്ങൾക്ക് ചാനൽ റൂമിൽ ഓരോരുത്തരെയും വിളിച്ചിരുത്തി അല്ലെങ്കിൽ ഓരോരുത്തരെ പറ്റി വിധിക്കാനുള്ള യാതൊരു അർഹതയും അധികാരവുമില്ല ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടനെ എത്ര മാസങ്ങളായിട്ട് നിങ്ങൾ തേജോബന്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള അധികാരം ഇതൊക്കെ തന്നത് ആ നിങ്ങൾ ഇതേപോലെ അക്ഷന്തിയുമായിട്ടുള്ള ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ള ഒരു മുദ്രാവയ്ക്ക് ഒരു കൊലവെളി മുദ്രാവയ്ക്ക് ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ആ വാർത്ത ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഇരട്ടത്താപ് ശരിക്കും മനസ്സിലാവുന്നത് എം സ്വരാജ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഇവിടെ പിതൃശൂന്യമാധ്യമ പ്രവർത്തനമുണ്ട് അത് ചെയ്യുന്നവരാണ് നിങ്ങൾ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്